ഇനി അദ്ബാസി ഇഷ്ടമുണ്ട്, അതുകൊണ്ട് വന്ന് കണ്ടതാ. കൊള്ളാം, നല്ല പടം. മെസ്സേജ് രാഷ്ട്രീയത്തിന്റെ ഇത് പാവങ്ങള് ബലിയടിപ്പെട്ടതല്ലേ. തിരിച്ചുവരവ അതൊന്നും എനിക്ക് എനിക്ക് അയാളെ ഇഷ്ടമായതൊക്കെ വന്ന് കണ്ടതാ. ഇല്ല, കൊള്ളാം, നല്ല പടം, കൊള്ളാം. ശ്രീനാഥ് ബസീറ റോള് നല്ല റോളായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം. അല്ല, കണ്ടോണ്ടിരിക്കാത്ത അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് നല്ല ക്ലൈമാക്സ്. കൊള്ളത്തില്ല. ഒരു എന്താ പറയുക, ക്യാമ്പസിൻ്റെ വെളിച്ചത്തിൽ നടത്തുന്ന ഒരു കുറ്റാന്വേഷണ സിനിമ എന്ന രീതിയിൽ ഒരു മെച്ചപ്പെട്ട ഈ ശ്രീനാഥ് ഭാസിയുടെ ഒരു മടങ്ങി വരവ് എന്നൊക്കെ പറയാവുന്ന രീതിയിലൊരു ജോണറിലുള്ള ഒരു പടമാണ്. അനൂപ് മേനോൻ്റെ പോലീസ് വേഷമൊക്കെ അത്യാവശ്യം നല്ല മേക്കപ്പാണ്. വലിയ രസമൊന്നുമില്ല. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പസ് മൂവി എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ വലിയവരോടൊന്നും കണക്ട് ആയില്ല, ഇഷ്ടപ്പെട്ടില്ല. ഒരു ചെറിയ പടം എന്ന് പറയാം, ചെറിയൊരു സ്റ്റോറി മാത്രമുണ്ട്, ഒരു ചെറിയ ഇൻസിഡൻറ്റ്, അതിൻ്റെ ബേസിസിലുള്ള കുറച്ച് ഒരു ചെറിയ സസ്പെൻസ് മാത്രമുള്ള ഒരു 2 മണിക്കൂറിൻ്റെ പടം എന്നുള്ള രീതിയിൽ കാണാം. ഫസ്റ്റ് കുറച്ച് ലാഗ് ആണെങ്കിലും സെക്കൻഡ് കുഴപ്പമില്ല. ഒരു ആവറേജ് പറയാം. എടുത്തു പറയാൻ ലാസ്റ്റ് കുറച്ച് ഇമോഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ആയിരുന്നാലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് പടം. അതുമായിട്ട് ഫോണില്ല, ലാസ്റ്റ് ഒന്ന് രാഷ്ട്രീയത്തിൻ്റെ ഇത് തന്നെ മെസ്സേജായിട്ട് പറയുന്നുള്ളത്. കൊള്ളാം. കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. ഫസ്റ്റ് ഇൻ്റർവെൽ വരെ ഭയങ്കര അടിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ഇതുള്ളതെന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ആ ഒരു ഇത് തന്നെ. സ്ഥിരമായിട്ട് പറഞ്ഞ എല്ലാ സംഭവം തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവം. മോശൻ സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിൽ എടുത്തു പറയാൻ ആരെയും ആക്ടിങ് സ്കില്ല് അങ്ങനെയൊന്നും ഇല്ല. എല്ലാ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ആ ഒരു ക്വാളിറ്റി പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു പാർട്ടി പരമായിട്ട് അത് സത്യത്തിൽ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യം അങ്ങനെ ആ ഒരു രീതിക്കുണ്ട്. അല്ലാതെ എടുത്തു പറയത്തക്ക രീതിക്ക് ഒന്നും തന്നെ ഇല്ല. സിനിമ ആവറേജ് താഴെ.